നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ സായാഹ്ന ജോലി ഏർപ്പെടുത്താൻ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ സിവിൽ സർവീസ് കമ്മീഷനെ സർക്കാർ ചുമതലപ്പെടുത്തി. പ്രാരംഭഘട്ടമായി 13 സർക്കാർ സ്ഥാപനങ്ങളിലെ അണ്ടർ സെക്രട്ടറിമാരുമായും കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എസ് എം അൽ റുബിയാൻ ഇതിനകം ചർച്ച നടത്തിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും പ്രവർത്തിക്കുന്നത് വഴി സ്വദേശികൾക്കും വിദേശികൾക്കും സർക്കാർ സേവനങ്ങൾ എളുപ്പമാക്കുകയാണ് ലക്ഷ്യം. സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് അവസരം. റൂട്ട്സ് റിക്രൂട്ട്മെന്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അഡൾട്ട് ഓങ്കോളജി, ഡയാലിസിസ്, എമർജൻസി റൂം, ICU അഡൾട്ട്, മെഡിക്കൽ നിയോനാറ്റൽ ICU, നെർവ്സ് NICU, ഓപ്പറേറ്റിംഗ് റൂം, ഓർഗൺ ട്രാൻസ്പ്ലാന്റേഷൻ, പീഡിയാട്രിക് ഓങ്കോളജി, PICU, സർജിക്കൽ സ്പെഷ്യാലിറ്റി എന്നിവയ്ക്കാണ് അവസരമുള്ളത്. നഴ്സിംഗിൽ ബിരുദവുമോ പോസ്റ്റ് BSc വിദ്യാഭ്യാസ യോഗ്യതയും കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന. വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പ് സഹിതം നോർക്കയുടെ ഇമെയിൽ ID സെപ്റ്റംബർ 4 രാവിലെ 10 മണിക്കകം അപേക്ഷിക്കണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു. അഭിമുഖം മുംബൈയിൽ വെച്ച് നടക്കും. കുവൈറ്റിലെ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച് ഗതാഗത തടസ്സമില്ലാത്ത അധ്യയന വർഷം എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ ആഭ്യന്തര മന്ത്രാലയം പുതിയ അധ്യയന വർഷത്തേക്കുള്ള എല്ലാ സുരക്ഷാ പദ്ധതികളും പൂർത്തിയാക്കി. ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് പൊതുഗതാഗത ബസ്സുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും വിദ്യാർത്ഥികളുടെ വരവും പോകും സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാനും രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെ സ്കൂൾ പ്രവേശന കവാടത്തിന് മുമ്പിൽ ഇറക്കി വിടരുതെന്ന് മന്ത്രാലയത്തിലെ ട്രാഫിക് ബോധവൽക്കരണ ഫാം ഡയറക്ടർ രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചു. ഇത് റോഡ് തടസ്സപ്പെടുകയും ഗതാഗത കുരുക്കിന് കാരണമാവുകയും ചെയ്യും. ഗതാഗതം സുഗമമാക്കുന്നതിന് റോഡുകളുടെ പ്രവേശന കവാടത്തിലും എക്സിറ്റിലും സ്കൂളുകൾക്ക് സമയവും മതിയായ പെട്രോളിംഗ് വകുപ്പ് പൂർണ്ണമായും സജ്ജമാണ്. കവലകളിൽ വാഹനങ്ങളുടെ സാന്ദ്രത കൂടുതലുള്ള സമയത്ത് ഗതാഗതം സുഗമമാക്കുന്നതിന് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് സ്വമേധയാ സിഗ്നൽ തുറക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. താമസിക്കാൻ അനുവദിച്ച കെട്ടിടം കുട്ടികൾക്കുള്ള ബേബി കെയറായി പ്രവർത്തിപ്പിച്ച പ്രവാസിക്ക് കുവൈറ്റിൽ പിഴ ശിക്ഷ. 7000 ദിനാറാണ് പിഴ ചുമത്തിയത്. ഫ്ളാറ്റിൽ അനധികൃതമായി നഴ്സറി പ്രവർത്തിക്കുന്നു എന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. രാജ്യത്തെ വിവിധ ഗവൺമെന്റുകളിൽ റെസിഡൻസി നിയമലംഘകരെ ലക്ഷ്യമിട്ട് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ആഭ്യന്തര മന്ത്രാലയം നിരവധി സുരക്ഷാ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ടെന്ന് സ്പെഷ്യൽ ടാസ്ക് ഡിപ്പാർട്ട്മെന്റ് മേധാവി കേർണൽ അസിസ്റ്റന്റ് ഖാലിദ് അൽ ഹുസൈനി. എല്ലാ ഗവൺമെന്റുകളും പെട്രോളിംഗ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ കുവൈറ്റിലെ എല്ലാ പ്രദേശങ്ങളിലും നിയമലംഘകരെയും ആവശ്യമായ വ്യക്തികളെയും വാഹന മോഷ്ടാക്കളെയും അറസ്റ്റ് ചെയ്യുന്നതിനായി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൊടും ചൂടിൽ നിന്ന് കുവൈറ്റിന് മോചനം ലഭിക്കുന്നു. വരും ദിവസങ്ങളിൽ താപനിലയിൽ കുറവുണ്ടാവുമെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ ഈസാ റമദാൻ അറിയിച്ചു. 50 ഡിഗ്രി സെൽഷ്യസിലായിരുന്ന കൊടും ചൂട് അവസാനിക്കുകയാണ്. കുവൈറ്റിലെ മരുഭൂമി പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും കുറഞ്ഞ താപനില 24-28 ഡിഗ്രി സെൽഷ്യസിലും കുവൈറ്റ് സിറ്റിയിൽ 31-33 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. പരമാവധി താപനില 41-46 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. 519 ആളുകളുടെ താമസ വിലാസം റദ്ദാക്കിയതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. മേൽവിലാസം റദ്ദാക്കിയവർ ഔദ്യോഗിക പത്രത്തിൽ പേര് പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം അതോറിറ്റിയിലെത്തി അനുബന്ധ രേഖകൾ നൽകിയതിനു ശേഷം പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അല്ലെങ്കിൽ പിഴ ചുമത്താനാണ് മുന്നറിയിപ്പ്. 1982 32 നമ്പർ നിയമത്തിലെ Article 33 പ്രകാരം 100 ദിനാറിൽ കൂടാത്ത പിഴ വരെ ചുമത്താനാകും. ആഫ്രിക്കൻ വംശജനായ പ്രവാസി മഹബുലയിലെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി. സംഭവം പബ്ലിക് പ്രോസിക്യൂഷനെ അറിയിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. 2010-2024 ഇടയിൽ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന കുവൈറ്റി പൗരന്മാരുടെ ശതമാനം 74% നിന്ന് 80% ഉയർന്നതായി സർക്കാർ റിപ്പോർട്ട്. അതേസമയം ഇതേ മേഖലയിൽ പ്രവാസി തൊഴിലാളികളുടെ വിഹിതം 26% നിന്ന് 20% കുറഞ്ഞു. സർക്കാർ ജോലികളിൽ സമ്പൂർണ്ണ കുവൈറ്റിവൽക്കരണം കൈവരിക്കാൻ സിവിൽ സർവീസ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് മുതൽ പ്രവാസി തൊഴിലാളികൾക്ക് പകരം പൗരന്മാരെ നിയമിക്കുക സർക്കാരിന്റെ നയമാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്.
മൊത്തം ജനസംഖ്യയുടെ 30% പൗരന്മാരും 70% പ്രവാസികളും എന്ന നിലയിലാണ് ഇപ്പോഴുള്ള കണക്കുകൾ. ജനവാസ കേന്ദ്രങ്ങളിലെ മൊബൈൽ ടവറുകളെ കുറിച്ച് ആശങ്കകൾ ഉയർത്തി കുവൈറ്റിലെ മുനിസിപ്പൽ കൗൺസിൽ അംഗം വാലിദ് അൽ ദാഗർ. സർക്കാരിന്റെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളിൽ ടവറുകൾ സ്ഥാപിക്കുന്നത് പൊതുജനങ്ങളെയും ജീവജന്തുജാലങ്ങളെയും ആരോഗ്യപരമായി ബാധിച്ചേക്കാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മൊബൈൽ ടവർ റേഡിയേഷൻ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ആശങ്ക അകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സൂചിപ്പിച്ചു. ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ടവറുകൾ നിർദ്ദേശിക്കുമ്പോഴെല്ലാം പൊതുജനങ്ങൾ ഭയപ്പെടുന്ന സ്ഥിതിയാണ്. മൊബൈൽ ടവറുകളിൽ നിന്നുള്ള വികിരണങ്ങളെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും മുനിസിപ്പാലിറ്റിക്ക് അയച്ച കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. കനത്ത ചൂട് കണക്കിലെടുത്ത് രാജ്യത്ത് നടപ്പിലാക്കിയ ഉച്ചസമയത്തെ തൊഴിൽ നിയന്ത്രണം അവസാനിച്ചു. കനത്ത താപനില സെപ്റ്റംബറോടെ കുറഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 31 ഓഗസ്റ്റ് വരെയുള്ള നിയന്ത്രണം. നിയന്ത്രണം നീക്കുന്നത് സംബന്ധിച്ച പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിപ്പ് പുറത്തിറക്കി. നിയന്ത്രണം നീട്ടാൻ സാധ്യതയില്ലെന്നാണ് സൂചന. ജൂൺ 1 മുതലായിരുന്നു രാവിലെ 11:00 ഇടയിൽ പുറം ജോലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇതോടെ സെപ്റ്റംബർ 1 മുതൽ തൊഴിൽ സമയം സാധാരണ നിലയിലേക്ക് മാറി. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 24 കെ 813 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 22 കെ 754 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 274 രൂപ 47 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.